വിടെ രണ്ട് വിഷയങ്ങളാണ് ഞങ്ങൾ പറഞ്ഞതിൽ തന്നെ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് നവകേരള സദസ് എന്തിന് നടന്നു എന്നുള്ളതാണ് രണ്ട് അവർ പറയുന്നത് സ്പോൺസർഷിപ്പിൻ്റെ വിഷയം അവർ പറയുന്നുണ്ട് ഈ നവകേരള സദസ് എന്തിനാണ് നടത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുമായിട്ട് സംവദിക്കുവാനും ഒരു മന്ത്രിസഭ തന്നെ ചരിത്രത്തിലാദ്യമായിട്ട് അവർ പറഞ്ഞാണ് ലോകത്തിലാദ്യം മാതൃകാപരം എന്നൊക്കെ പറഞ്ഞാണ് ചരിത്രത്തിലാദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നമ്മുടെ സി പി ഐ റാങ്ക് ലിസ്റ്റിലുള്ള പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ള കുറേ കുട്ടികൾ കുറേ കാലങ്ങളായിട്ട് അവിടെ സമരവും നിരാഹാരമൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നിടത്തോ ഇന്നത്തോടെ അവർ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ അവർ റിലേ സത്യാഗ്രഹത്തിലായിരുന്നു ഇന്ന് മുതൽ എന്തോ ഒരു നിരാ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോയിട്ടുണ്ട് നാലോ അഞ്ചോ വർഷമായിട്ട് ആ റാങ്ക് ലിസ്റ്റ് അവിടെ കിടക്കുകയാണ് പതിനായിരം പേരെന്തോ ആ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞതാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി കൊടുക്കുന്നു കാരണം രണ്ട് തവണ അവരുടെ ടെസ്റ്റ് നടത്തി അവരുടെ മെഡിക്കൽ നടത്തി ഫിസിക്കൽ നടത്തി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായിട്ട് പെൻഡിംഗ് കിടക്കുന്ന സാധനമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ അവരെടുത്ത് പറഞ്ഞത് മുഴുവൻ ആൾക്കാർക്കും നിയമനം കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കടുത്ത രീതിയിലുള്ള പരീക്ഷകൾ നടക്കുന്നത് എന്നുള്ള കാര്യം ഇരുപത് ശതമാനം ആൾക്കാർക്കും മാത്രമാണ് നിയമനം നൽകിയിട്ടുള്ളത് ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രം നിയമനം നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവർ ആർ ടി ഐ വഴിയും അവരല്ലാതെ വഴിയും ഒക്കെ അന്വേഷിച്ചിട്ട് ഏതാണ്ട് ആറായിരത്തോളം ഒഴിവുകൾ ഉള്ളത് അവർ തന്നെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ഇത്ര ഒഴിവുകളുണ്ട് പോലീസിൽ ഇത്രയധികം ആൾക്കാരെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ഈ നിമിഷവും അവർക്ക് നിയമനം നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല അവരെന്നോട് വളരെ ദുഃഖകരമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് ചോദിക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശില്ല അമ്പത്തെട്ടായിരം കോടി കിട്ടാനുണ്ട് അമ്പത്തെട്ടായിരം കോടി മേടിച്ചിട്ട് വാ മേ നിങ്ങൾ പോയി മേടിച്ചുകൊണ്ട് വാ മേടിച്ചോണ്ട് വരുമ്പോൾ തരാം എന്നൊക്കെയുള്ള ഒഴിവ് കഴിവുകളും മുട്ടാ നയങ്ങളും ഒക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നവകേരള സദസ്സ് നടന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏ ഏറ്റവും അധികം അപേക്ഷകൾ അല്ലെങ്കിൽ പരാതികൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തോളം പരാതികളാണ് ഈ കുട്ടികൾ ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ അവരുടെ വയ്യാത്ത അച്ഛനമ്മമാർ ഇങ്ങനെ പലരുമായിട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത് ഒരിറ്റ് കണ്ണീരോ അല്ലെങ്കിൽ ഒരിറ്റ് കൂടിയോ അവരുടെ വിഷയത്തിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആ സ്പോൺസർഷിപ്പിന്റെ വിഷയമുണ്ടല്ലോ മോഹ രോഹിനി സ്പോൺസർഷിപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതവണ നമ്മൾ ഈ ചർച്ചകളിൽ ഇത് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വർണ്ണവ്യാപാരം നടക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ് ഏതാണ്ട് ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ വ്യാപാരത്തിൻ്റെ ഇരുപത്തി ശതമാനം എന്തോ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ടണ് ഗോൾഡെന്തോ ആണ് ഒരു പ്രതിവർഷം ഇവിടെ വിറ്റു പോകുന്നത് ഇരുന്നൂറ്റമ്പത് ടണ് ഗോൾഡ് വിൽക്കുമ്പോൾ പതിനായിരം കോടിയോ അല്ലെങ്കിൽ അതിന് പുറത്തേക്കോ നമുക്ക് ജി കളക്ഷൻ വരേണ്ടതാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനമായിട്ട് മാത്രം അഞ്ഞൂറ് കോടി എന്തോ മാത്രമാണ് വർഷാവർഷം അവർ പിരിച്ചെടുക്കുന്നത് ബാക്കി കംപ്ലീറ്റ്ലി പിരിക്കാതെ വിട്ടിരിക്കുകയാണ് ഇത് സ്വർണ്ണവ്യാപാരികളോട് മാത്രമല്ല ബാർ മുതലാളിമാരോടും മറ്റ് പ്രമുഖ വ്യവസായികളോടുള്ള ഇതേ നയമാണ് ഇവർ പിന്തുടർന്നു പോകുന്നത് എന്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം കാരണം ഈ പറയുന്ന സ്പോൺസർഷിപ്പ് തന്നെയാണ് വിഷയം കാരണം സി പി എം ആവട്ടെ ഈ സി പി എമ്മിൻ്റെ ഈ ഗവൺമെൻറ് ആകട്ടെ ഈ പറയുന്ന വ്യവസായികളോട് ചെല്ലുന്നു പൈസ പിരിവ് ചോദിക്കുന്നു അവരൊരു തുക പിരിവായിട്ട് കൊടുക്കുന്നു ഇവരിതും വാങ്ങിക്കൊണ്ട് പോകുന്നു ഈ പിരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന ആരെയാണ് ഈ ജി എസ് ടി പിരിക്കേണ്ട ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ പറയുന്നത് നവകേരള കേരള സദസിനാവട്ടെ കേരളീയത്തിനാവട്ടെ ഇമ്മാതിരി ദൂർത്ത് പരിപാടികൾക്ക് മുഴുവനും പിരിവിനു വേണ്ടി നിയോഗിക്കുന്നത് ഈ പറയുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥരെ തന്നെയാണ് എന്നിട്ട് ഏറ്റവും കൂടുതൽ പിരിച്ചുകൊണ്ടു വന്ന ജി എസ് ടി ഉദ്യോഗസ്ഥന് ഇവര് സമ്മാനങ്ങളും മറ്റേ പ്രതിഫലവും അല്ല മീൻസ് പൊന്നാടയൊക്കെ അണിയിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ജി എസ് ടി കളക്ഷൻ നടക്കുക അപ്പോൾ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ദൂർത്തിന് വേണ്ടിയിട്ട് ഇവർ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാധനമാണ് ഈ ദൂർത്ത് എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ നമുക്കറിയാം കേരളീയ പരിപാടി നടക്കുന്ന സമയത്ത് അവരുടെ തന്നെ പല ഏജൻസികൾക്കും വേണ്ടിയിട്ടാണ് രണ്ട് രണ്ടര കോടി രൂപയ്ക്ക് ഇവിടെ മരത്തിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് കൊടുക്കുക മറ്റേ വണ്ടി ഓടുന്നതിൻ്റെ കോൺട്രാക്റ്റ് വേറൊരു സഖാവിന് കൊടുക്കുക അവിടെ കഞ്ഞി വെക്കുന്നതിൻ്റെ കോൺട്രാക്റ്റ് മറ്റൊരു സഖാവിന് കൊടുക്കുക ഇങ്ങനെ പിൻവാതിൽ വഴിയുള്ള കോൺട്രാക്റ്റുകൾ കൊടുക്കുക ഇതിനെല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇമ്മാതിരി ദൂർത്ത് പരിപാടികൾ മുഴുവൻ ഇവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധൂർത്ത് മഹാമഹം എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ടാണ് ഇവിടെ ജി എസ് ടി കളക്ഷൻ ശരിയാകാത്തത് ഇതുകൊണ്ടാണ് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയാകാത്തത് ഇതിനു വേണ്ടി മാത്രമാണ് ഈ സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഇതിൽ കേന്ദ്രം ഇപ്പോഴെങ്കിലും ഇടപെടാൻ തുടങ്ങുന്നു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ്